എം മണി ശിവരാമൻ പോരും മുറുകുന്നു. തനിക്ക് മറുപടി പറയാൻ ശിവരാമൻ ആരെന്ന എം മണി. കെ കെ ശിവരാമൻ തന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണ്. കയ്യെടുത്തെക്കുറിച്ച് പറയാൻ ശിവരാമന് യോഗ്യതയില്ലെന്നും എം മണി തുറന്നടിച്ചു. അതേസമയം കെ കെ ശിവരാമനെ പിന്തുണച്ച് സി പി ഐ ജില്ലാ നേതൃത്വം രംഗത്തെത്തി. ശിവരാമൻ പറഞ്ഞത് പാർട്ടി നിലപാടെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ. കയ്യേറ്റമില്ല എന്ന എം എം മണിയുടെ നിലപാടിനോട് സി പി ഐക്ക് യോജിപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ശിവരാമൻ ഇതൊന്നും പറയണ്ട. ശിവരാമൻ ബന്ധപ്പെട്ടവരോടൊക്കെ പറഞ്ഞ് ആ റവന്യൂ വകുപ്പ് എന്നെ ഏൽപ്പിക്കാൻ പറ ഞാൻ ശരിയാക്കി തരാനില്ല. എന്തായാലും മൂന്നാർ കയ്യേറുന്ന ഇവിടെ കിടക്കുന്ന ആളുകൾ പാവം ചുമ്മാ നമ്മുടെ തേരവലം ചെയ്യാൻ ശിവരാമൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യവുമില്ല. അയാൾക്ക് എന്നെ സൂക്കണം എനിക്ക് പിടികിട്ടിയിട്ടില്ല. എനിക്ക് മറുപടി പറയാൻ വേണാരാ അല്ല തന്നെ എനിക്ക് ഞാൻ അയാളുടെ മറുപടി പ്രതീക്ഷിക്കാത്തൊരു മനുഷ്യനാണ് അത് ശിവരാമൻ. ഏറ്റവും എന്ന് പറഞ്ഞാൽ ശിവരാമനും തൊടുപുഴയല്ല അയക്ക് ഇവിടുത്തെ ആളുകളുടെ സുഖക്കേടറിയില്ല. അപ്പം ശിവരാമൻ അവിടെ തൊടുപുഴ താലൂക്കിലിരുന്നുകൊണ്ട് ഇവിടുത്തെ കയ്യേറ്റത്തെ പറ്റി പറയാനുള്ള യോഗ്യത ഒന്നും അയക്കില്ല. സുബിൻ ചേരുന്നുണ്ട്. സുബിൻ, ഇപ്പോൾ ശിവരാമനെതിരെ വീണ്ടും വിമർശന സ്വരം ഉയർത്തിക്കൊണ്ടാണ് എം എം മണി വന്നിരിക്കുന്നത്. കയ്യേറ്റത്തെ കുറിച്ച് പറയാൻ യോഗ്യതയില്ലെന്നടക്കം പറയുന്നു. മറ്റു വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം മുതലാണ് ഇത്തരത്തിൽ സി പി ഐ നിലപാടിനെതിരെ സി പി ഐ രംഗത്തെത്തിയത്. ആദ്യഘട്ടത്തിൽ സി പി എം സി പി ഐ പോരായിരുന്നുവെങ്കിൽ അത് എം എം മണി അതുപോലെ തന്നെ ശിവരാമൻ പോറിലേക്ക് കെ കെ ശിവരാമൻ പോറിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം എം എം മണി തന്നെ പറയുകയുണ്ടായി ഈ ശിവരാമൻ വന്ന് ഈ കയ്യേറ്റ ഭൂമികൾ കാണിച്ചു കൊടുക്കട്ടെ എന്ന് എം എം മണി പറയുകയുണ്ടായി. അതിന് മറുപടി എന്നോണമാണ് കെ കെ ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വന്നത്. ഈ ജില്ലയിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒരുമിച്ച് പോയി കാണിച്ചു തരാമെന്നാണ് സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതായത് 2018 ചിന്നക്കനാലിൽ പഞ്ചായത്തിൽ ഒരു കുടുംബം ഭൂമി കയ്യേറി കുരിശ് സ്ഥാപിച്ചത് അത് കയ്യേറ്റമല്ലെന്ന് പറഞ്ഞയാളാണ് എം എം മണി. അതുപോലെ തന്നെ ഈ ജില്ലയുടെ പ്രധാന മേഖലകളായ കാന്തല്ലൂർ, മാങ്കുളം, വാഗമൺ, ചിന്നക്കനാൽ, മൂന്നാർ, വട്ടവട തുടങ്ങിയ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമാഫിയ കയ്യേറിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഭരണ നേതൃത്വമോ അവിടുള്ള രാഷ്ട്രീയ നേതാക്കളോ കാണാതെ പോകുന്ന സാഹചര്യമുണ്ട്. താൻ ഇതെല്ലാം പോയി നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെല്ലാം നേരിട്ട് വന്ന് കാണിച്ചു ഞാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് പിന്നാലെ തന്നെ അദ്ദേഹം ഇന്ന് രാവിലെയും പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് കയ്യേറ്റങ്ങളുണ്ട്, സി പി എം നേതാക്കളും അവരുടെ ബന്ധുക്കളും വരെ അവിടെ കയ്യേറ്റം നടത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത്. റവന്യൂ വകുപ്പ് ഇത് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ ഈ കൊട്ടക്കമ്പൂരിലടക്കം കോൺഗ്രസ്സുകാരും ഭൂമി കയ്യേറിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ കാണിച്ചു തരാം. അതായത് എം എം മണിയുടെ ആ ഒരു ആഹ്വാനം താൻ ഏറ്റെടുക്കുന്നു, ആ സ്ഥലങ്ങൾ താൻ ചെന്ന് കാണിച്ചു തരാമെന്ന് മാത്രമാണ് പറഞ്ഞത്. അതോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞുവെന്നും പറഞ്ഞ എന്നാണ് അദ്ദേഹത്തിന്റെ രാവിലെ പ്രതികരണം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നാറിൽ എം എം മണി പ്രതികരിച്ചത്. പ്രധാനമായും രൂക്ഷമായ ഒരു വിമർശനമാണ് ശിവരാമന് മേൽ എം എം മണി ഉയർത്തിയത്. കാരണം കെ കെ ശിവരാമൻ എന്തിന്റെ സൂക്കേടാണെന്നാണ് മണി ചോദിച്ചത്. മണി പറയുന്നത് കെ കെ ശിവരാമൻ ശിവരാമൻ പോര് മുറുകുകയാണ്. തനിക്ക് മറുപടി പറയാൻ ശിവരാമൻ ആരെന്ന് എം എം മണി ചോദിച്ചു. കെ കെ ശിവരാമൻ തന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും കയറ്റത്തെക്കുറിച്ച് പറയാൻ ശിവരാമന് യോഗ്യതയില്ലെന്നും എം എം മണി പറയുന്നു. ഒപ്പം തന്നെ സി പി ഐ ജില്ലാ നേതൃത്വം കെ കെ ശിവരാമനെ പിന്തുണച്ച് എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.